നല്ല മന്ത്രിസഭ ഭരണമാണ്, നല്ല അഭിപ്രായമാണ്. പാവപ്പെട്ടവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ നവകേരള പരിപാടിയായാലും നല്ല പരിപാടിയാണ്, ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ തീർക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പോഴത്തെ പരിപാടിയാണ്. മന്ത്രി തന്നെയാണ് ഇത്രക്കാലം വിരിച്ച ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രിയിൽ ഒരാൾ തന്നെയാണ് മുഖ്യമന്ത്രി. ജനങ്ങൾക്ക് വേണ്ടി സേവനങ്ങളും. ഇപ്പൊ നവകേരളമാണ് ഇപ്പൊ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ന്യൂസ്. നവകേരളം വഴി ഇപ്പൊ അവര് നടപ്പിലാക്കാൻ നോക്കുന്നത് ജനക്ഷേമമാണ്. അപ്പൊ ജനക്ഷേമം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കഷ്ടപ്പാടുകളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. കുറിച്ച് മനസ്സിലാക്കാനും അവരെ ഇടയിൽ കിടക്കിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അവരെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നും കൂടി ഗവൺമെന്റിന് നല്ല രീതിയിൽ വളർച്ച മുന്നോട്ടേക്ക് വെക്കാൻ വേണ്ടിയാണ് അവർ ഈ പദ്ധതി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. കാര്യം ഞാൻ ഒരു പാർട്ടിയും പിന്തുണയ്ക്കുന്ന ഒരാളല്ല, എന്നാലും ഞാൻ പറയും കാര്യം, ഈ ചെല്ലാനം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഇത്രയും നാൾ അവിടുത്തെ ആൾക്കാർ കടലിനെ ഭയന്നാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, കടലേറ്റം വരുന്ന സമയത്ത്. പക്ഷെ ഇപ്പോൾ അവിടെ കടൽ ഭിത്തികൾ വന്നിട്ടുണ്ട്. അവിടെ തന്നെ ഇപ്പോൾ ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക്, അവിടുത്തേക്ക് മെട്രോ, ഇതാണ് ഇത് സ്ഥലമെടുപ്പും പണികളും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് ഏതാണ്ട് അവർ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു 18 മാസത്തെ ഇത് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. അതേസമയം ഇപ്പം നിലവിൽ ഏതാണ്ട് ഒരു 5-4 മാസത്തെ പെൻഷന് മുടങ്ങിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇപ്പം നവകേരള സദസ്സ് നടക്കുന്നു, അതിൽ തന്നെ പുള്ളികൾ ഓരോരുത്തരുടെ പരാതി കേൾക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതിനുള്ള തെളിവുകൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു സദസ്സ് നടക്കുന്ന ഒരു സ്ഥലത്ത് അവർ പരാതി വാങ്ങുന്നില്ലേ, അതിന് പരിഹാരം കാണുന്നുണ്ട് അവർ. അതിനുള്ള തെളിവുകൾ നമുക്ക് സോഷ്യൽ മീഡിയ വഴി കിട്ടുന്നുണ്ട്. പിന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എത്രങ്ങാണ്ട് 300,000+ വീടുകളാണ് ഇപ്പോൾ നമ്മുടെ പുതിയ സർക്കാർ ഓരോരുത്തർക്കായിട്ട് കൊടുത്തേക്കുന്നത്. പക്ഷേങ്കിൽ അതിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വെറും 72,000 രൂപയാണ്. അന്നിട്ട് നമ്മുടെ മോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ വെക്കുന്നത്, അന്നേരം പിണറായി വിജയൻ എന്ന് പറഞ്ഞു പറഞ്ഞത് മറ്റുള്ളവരെ നമ്മൾ ഒരാളുടെ മുന്നിൽ അപമാനിക്കുന്നതിന് തുല്യമാണ് ഫോട്ടോ വെക്കുന്നത്. അതാണ് ഈ പാർട്ടിയോട് യോജിക്കാൻ ഞാൻ പറഞ്ഞത്.